हाय फ्रेंड्स पुदियोरु വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഒക്കെ കയ്യിൽ സ്റ്റിച്ച് ചെയ്തു വെച്ച പ്ലെയിൻ ബ്ലൗസസ് ഒരുപാട് ഉണ്ടാവും ആ ഒരു ബ്ലൗസിന് ഒരു മേക്ക് ഓവർ കൊടുക്കാനാണ് ഇവിടെ ചെയ്യുന്നത് ഓൾറെഡി സ്റ്റിച്ച് ചെയ്തു വെച്ച ബ്ലൗസ് ആണ് അതിന് ഒരു വൺ സൈഡ് എംബ്രോയിഡറി ആണ് കൊടുക്കുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഈ ബ്ലൗസ് എടുത്തിട്ട് ഇതിന്റെ ഒരു സൈഡ് ഒന്ന് സ്റ്റിച്ച് അയച്ചു കൊടുക്കാം നോർമലി നമ്മൾ സാരി ഉടുക്കുന്നത് ലെഫ്റ്റ് സൈഡിലേക്കാണ് അപ്പോൾ ആ ലെഫ്റ്റ് സൈഡിലുള്ള സ്ലീവ്സ് ഒന്നും പുറമേ കാണില്ല റൈറ്റ് സൈഡിലുള്ള സ്ലീവ് ആയിരിക്കും കാണുന്നുണ്ടാവുക അതുകൊണ്ട് ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നത് റൈറ്റ് സൈഡിലുള്ള സ്ലീവിലാണ് സ്ലീവില് പിന്നെ ബ്ലൗസിന്റെ ഫ്രണ്ടിലേക്കും പുറകിലേക്കും കുറച്ച് ഫ്ലവറും ലീഫൊക്കെ ഉള്ള ഡിസൈൻ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആ ഡിസൈൻ ഒരു പേപ്പറിൽ വരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതിലേക്ക് ട്രേസ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഒരു ചോക്ക് ഉപയോഗിച്ച് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്ലോത്തിൽ വരക്കാവുന്നതേ ഉള്ളൂ ആങ്കറിന്റെ 6 സ്ട്രാൻഡ്സുള്ള ത്രെഡ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് രണ്ട് കളർ ഫ്ലവറും ഒരു കളർ ലീഫും ആണ് പിന്നെ നമുക്ക് കുറച്ച് ബീഡ്സും കൂടി ആവശ്യമുണ്ട് ഒരു മൂന്നോ നാലോ വലിയ ഫ്ലവേഴ്സും ബാക്കി ചെറിയ ഫ്ലവേഴ്സും ആണ് കൊടുക്കുന്നത് അപ്പോൾ വലിയ ഫ്ലവർ ഇവിടെ സാറ്റിൻ സ്റ്റിച്ച് വെച്ചിട്ടാണ് ഫിൽ ചെയ്യുന്നത് സാറ്റിൻ സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പെറ്റൽ വരച്ചെടുത്തിട്ട് ആ പെറ്റലിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഫിൽ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് അപ്പോൾ സെൻറ്ററിൽ ഒരു സർക്കിൾ വരക്കുമല്ലോ ഫ്ലവറിൻ്റെ ആ സർക്കിളിൽ നിന്ന് പുറത്തേക്ക് ആ ബൗണ്ടറി കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എല്ലാ ഫ്ലവേഴ്സിൻ്റെയും സെൻറ്ററിൽ ഞാനൊരു ഗോൾഡൻ ബീഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഗോൾഡൻ ബീഡ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ മെഷീനിൽ സ്റ്റിച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന ത്രെഡാണ് ഉപയോഗിക്കുന്നത് ഏത് ബീഡ് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിലും നമ്മളൊരു രണ്ടോ മൂന്നോ തവണ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം എന്നിട്ട് താഴെ നന്നായിട്ട് കെട്ടിക്കൊടുക്കുകയും വേണം ഇനി വേറൊരു ടൈപ്പ് ഫ്ലവറാണ് ചെയ്യുന്നത് റിംഗ് നോട്ട് അല്ലെങ്കിൽ ഫ്രഞ്ച് നോട്ട് വെച്ചിട്ടാണ് ഈ ഒരു ഫ്ലവർ ചെയ്യുന്നത് അപ്പോൾ സെൻറ്ററിൽ ഒരു ഗോൾഡൻ ബീഡ് ആദ്യം സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നീഡിൽ മുകളിലേക്ക് എടുത്തിട്ട് ത്രെഡ് കൊണ്ട് ആ നീഡിലിന് ഒരു രണ്ടോ മൂന്നോ തവണ ചുറ്റിയതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്തുള്ള പോയിൻ്റ് കൂടെ നീഡിൽ താഴേക്ക് ഇറക്കുകയാണ് ചെയ്യുന്നത് ഇത് നമ്മൾ നല്ല ടൈറ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ അത് ഫ്രഞ്ച് നോട്ടാണ് ഒന്ന് ലൂസായിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ അത് റിംഗ് നോട്ടാണ് ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് റിംഗ് നോട്ട്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ പാറ്റേൺ നമ്മൾ ഷോൾഡറിൽ നല്ല തിക് ഡിസൈനും താഴേക്ക് പോകുന്നതോറും ആ ഡിസൈൻ ഒന്ന് ലൈറ്റായിട്ട് വരുന്നതാണ് അപ്പോൾ ഷോൾഡറിലാണ് വലിയ ഫ്ലവേഴ്സ് എല്ലാം കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഫ്ലവറും ഷോൾഡറിലാണ് വരുന്നത് ഇതൊരു വുവൺ വീൽ സ്റ്റിച്ച് വെച്ചിട്ടുള്ള ഒരു ഫ്ലവറാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം 5 ലൈൻസ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തു പിന്നെ സെൻറ്ററിൽ നിന്ന് നീഡിലെ മുകളിലേക്ക് എടുത്തിട്ട് ഇങ്ങനെ കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത് ഓൾട്ടർനേറ്റ് ആയിട്ട് കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു ഫ്ലവർ ഒരു ഡബിൾ കളറിൽ ചെയ്യാനാണ് വിചാരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ പിങ്ക് ഒരു പോയിന്റിൽ എൻഡ് ചെയ്തിട്ട് ബാക്കി ത്രെഡ് ഇതേപോലെ തന്നെ കോർത്തെടുക്കുകയാണ് പക്ഷേ ത്രെഡിൻ്റെ കളറൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇത് നന്നായിട്ട് ഫില്ലായിട്ടിരിക്കാൻ ശ്രദ്ധിക്കണം പിന്നെ കുറച്ച് ഫ്ലവേഴ്സ് സിംഗിൾ കളറിൽ വൺ വീൽ സ്റ്റിച്ചും കൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ പാറ്റേണിൽ ഞാനൊരു കളർ പാറ്റേൺ എന്ന് വെച്ചാൽ ഷോൾഡറിൻ്റെ അവിടെ വലിയ ഫ്ലവേഴ്സും ആണ് പിന്നെ പിങ്കും ക്രീമും മിക്സ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത് താഴേക്ക് പോകുന്തോറും സ്ലീവിൻ്റെ താഴേക്ക് അല്ലെങ്കിൽ ബ്ലൗസിൻ്റെ പുറകിൽ താഴേക്കൊക്കെ പോകുന്തോറും ആകെ ഒരൊറ്റ ഫ്ലവർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ അത് പിങ്ക് കളർ ത്രെഡ് മാത്രമാണ് യൂസ് ചെയ്തത് അതൊക്കെ റിംഗ് നോട്ട് ഫ്ലവേഴ്സാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത് ഈ റിംഗ് നോട്ട് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സാണ് അപ്പോൾ ഇവിടെ ഞാൻ ഒരു ലേസി ഡേസി ഫ്ലവറാണ് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് അറിയുന്ന ഒരു രണ്ടോ മൂന്നോ ഫ്ലവേഴ്സ് മിക്സ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും എപ്പോഴും ഈ ഫ്ലവർ വെച്ചിട്ടുള്ള പാറ്റേണിന് നല്ലത് അപ്പോൾ നമുക്ക് ഏത് ഫ്ലവറാണോ ചെയ്യാനറിയാം അത് വെച്ചിട്ട് നല്ല തിക്കായിട്ട് അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി ഇവിടെ ഞാൻ 4 ടൈപ്പ് ഫ്ലവറാണ് യൂസ് ചെയ്തത് ഒന്ന് സാറ്റൻ സ്റ്റിച്ച് ലേസി ഡേസി വുവൺ വീൽ സ്റ്റിച്ച് റിംഗ് നോട്ട്സ് ഇനി ഫ്ലവർ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലീഫ് സ്റ്റിച്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ലീഫിൻ്റെ സ്റ്റെമ്മ് നമ്മൾ ചെയ്യുന്നത് ഒന്നുകിലും ബാക്ക് സ്റ്റിച്ച് അല്ലെങ്കിൽ സ്റ്റെം സ്റ്റിച്ച് വെച്ചിട്ടാണ് ലീഫ് വളരെ ഈസി ആയിട്ടുള്ള ഒരു ലീഫാണ് കൊടുക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള ലീഫ് കൊടുക്കാം ഇവിടെ ഞാൻ കുറച്ചധികം വലിയ ഡിസൈൻ ആയതുകൊണ്ട് പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലീഫാണ് കൊടുക്കുന്നത് സെൻറ്ററിൽ ഒരു ലൈൻ സ്റ്റിച്ച് ചെയ്യാം അതിൻ്റെ റൈറ്റിൽ നിന്നും ലെഫ്റ്റിൽ നിന്നും ആ സെൻറ്റർ ലൈനിനേക്കാളും ലെങ്ത്ത് കുറച്ചിട്ട് രണ്ട് ലൈൻ സ്റ്റിച്ച് ചെയ്യാം വീണ്ടും അതിൻ്റെ റൈറ്റിലും ലെഫ്റ്റിലും അതിനേക്കാളും ചെറിയ രണ്ട് ലൈൻസ് സ്റ്റിച്ച് ചെയ്യാം ഇത് ഇത്ര ഈസി ആണെങ്കിലും അത് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യുന്ന ഡിസൈനിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലീഫ് പാറ്റേൺ ആണ് ഇതിപ്പോൾ ഞാനൊരു ഹാൻഡിൻ്റെ പോർഷൻ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ താഴേക്ക് ചെറിയ ഫ്ലവേഴ്സും മുകളിലേക്ക് വലിയ ഫ്ലവറുമാണ് ഇനി ആ ഷോൾഡർ ചെയ്യണം അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത ബ്ലൗസാണ്
നമുക്ക് കറക്റ്റായിട്ട് ഫ്രെയിമിൽ എംബ്രോയിഡറി ഫ്രെയിമിൽ ഈ ഒരു ബ്ലൗസ് ഫിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് ആവുന്ന രൂപത്തിൽ ഫിറ്റ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ടൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഫ്രെയിമുമായിട്ട് ചേർത്ത് ഇതുപോലെ ഒന്ന് ആദ്യം തുന്നിയെടുക്കാം. അപ്പം ഇങ്ങനെ തുന്നുന്ന സമയത്ത് ആ ബ്ലൗസിൻ്റെ ഏറ്റവും ടിപ്പിന്ന് തുന്നാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. കുറച്ച് പുറകിലേക്ക് അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ പിന്നിട്ട് കീറിപ്പോവാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. ഇവിടെ ഞാൻ ഈ പറഞ്ഞ ഫ്ലവേഴ്സൊക്കെ തന്നെയാണ് കൊടുക്കുന്നത്. പക്ഷേ ഈ ഒരു പോർഷൻ ഷോൾഡറിൽ ആ ഒരു ജോയിൻ്റ് വരുന്ന ആ ഒരു പോർഷനിലാണ് നമ്മുടെ വർക്ക് ഏറ്റവും തിക്കായിട്ട് വരുന്നത്. അപ്പം അവിടെയാണ് ഞാൻ ഏറ്റവും വലിയ ഫ്ലവർ കൊടുത്തിട്ടുള്ളത്. ഈ വലിയ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ കുറച്ച് ഫ്രഞ്ച് നോട്ട്സ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഫ്ലവേഴ്സ് എല്ലാം സ്റ്റിച്ച് ചെയ്ത് ഇവിടെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ചെയ്യുന്ന ഫ്ലവേഴ്സ് മാക്സിമം വലുതാണ് ചെയ്യുന്നത്. പിന്നെ ക്രീമും പിങ്കും യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റിച്ച് ചെയ്ത് ബ്ലൗസിൽ എംബ്രോയിഡറി ചെയ്യാമെന്ന് പറഞ്ഞാൽ എന്തായാലും നോർമൽ ക്ലോത്തിൽ ചെയ്യുന്ന അത്ര ഈസി അല്ല, കാരണം കുറേ ജോയിൻസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഈ ഒരു ഫ്ലവർ ചെയ്യുമ്പോൾ തന്നെ ആ ഫ്ലവറിൻ്റെ അവിടെ കുറച്ച് ചുളിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു കൈ ഉപയോഗിച്ച് ഇത് നന്നായിട്ടൊന്ന് ടൈറ്റായിട്ട് പിടിച്ചിട്ട് വേണം എംബ്രോയിഡറി ചെയ്യാനായിട്ട്. നമ്മൾ ആദ്യം കുറച്ച് നൂല് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരുന്നു. ഇത് ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ സ്ലീവ്സിൽ ചെയ്തു. ഇനി നമുക്ക് പുറകിലേക്കും ഫ്രണ്ടിലേക്കും കുറച്ച് ഡിസൈൻ ചെയ്യണം. ഫ്രണ്ടിൽ കുറച്ച് പോർഷൻ മാത്രമേ വിസിബിൾ ആവുകയുള്ളൂ. അപ്പോൾ രണ്ട് ലൈൻ ഞാനിങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുറകിലേക്കും കുറച്ച് ലൈൻസ് വരച്ചെടുത്തിട്ടുണ്ട്. ഷോൾഡർ കഴിഞ്ഞ് സ്ലീവ്സിൻ്റെ താഴേക്ക് വരുന്ന ആ റിംഗ് നോട്ട് ഫ്ലവേഴ്സും ലീവ്സും ആണ് നമ്മൾ ഈ ലൈൻസിലും കൊടുക്കാൻ പോകുന്നത്. ഫ്രണ്ടിലും പുറകിലും ഇതുപോലെയാണ് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ബ്ലൗസ് റെഡി ആയിട്ടുണ്ട്. ഇത് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് വരുന്നത്? ഈ ഒരു ഷോൾഡറിൽ മാക്സിമം വർക്ക് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ലൈറ്റായിട്ട് വരുന്ന രൂപത്തിലാണ് വർക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് വൺ സൈഡ് എംബ്രോയിഡറി എന്നുള്ളത്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.